السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين والصلاة علينا وعلى عباد الله الصالحين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان ما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب قد آتيتني من الملك وعلمتني من تعويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال النبي صلى الله عليه وسلم المرء مع من أحبه. يا سيدي يا رسول الله خذ بيدي. يا سيدي يا رسول الله خذ بيدي. يا سيدي يا رسول الله خذ بيدي. ما لي سواك ولا قلبي على حدي. يا سادة البدر السلام عليكم نرجو الغياث ونحتمي بهماكم مستيقنين بفضلكم وغناكم فتقبلوا برضاكم رضي الله عنكم وزد إرفاننا يا الله. بهمانهم آدرهم صنيعهم يحبون ഈ നാട്ടിന്റെ എല്ലാ നിലക്കും നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന
കന്യരായ സയ്യദവർഗ്ഗ, അതുപോലെ വേദിയിലുള്ള മറ്റു ഉലമാക്കളെ, നാട്ടുനേതാക്കന്മാർ, നല്ലവരായ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ഹളറത്തിൽ നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ ഈ ബന്ധം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഉപകരിക്കുന്ന സ്വാലിഹായ അമലുകളെ കൂട്ടത്തിൽ അല്ലാഹു പൊടുത്തി തരുമാറാകട്ടെ. ഈ മഹാന്മാരുടെ ഹഖ്ജാഹ് ബർക്കത്ത് കൊണ്ടും അതുപോലെ തന്നെ നമുക്കൊക്കെ നേതൃത്വം വഹിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അതുപോലെ തന്നെ ഈ നാട്ടിൽ കുറെ കാലം കാജൂറിനെ കാജൂറായി മാറ്റിയെടുത്ത ബഹുമാനപ്പെട്ട തങ്ങളെ വാപ്പയായ ബഹുമാനപ്പെട്ട തങ്ങൾ, അവരെല്ലാവരുടെ ഹഖ്ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സിൽ അടങ്ങിക്കിടക്കുന്ന എല്ലാ വിഷമങ്ങളും, വേജാറുകൾ, പ്രയാസങ്ങൾ, ദുഃഖകൾ, കഷ്ടങ്ങൾ അല്ലാഹു എളുപ്പത്തിലാക്കി തരുമാറാകട്ടെ. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അൽഹംദുലില്ലാ, നാം എല്ലാവരും വലിയ സന്തോഷകരമായ നിരക്കുള്ള ഒരു ഒരുമിച്ച് കൂടലാണ്. കാരണം കുറേ വർഷങ്ങളായി അൽഹംദുലില്ലാ നമ്മൾ ഇങ്ങനെയുള്ള ഒരു സന്തോഷം പ്രകടിപ്പിക്കാതെ, ഈ ഒരു സന്തോഷം അല്ലാഹു നമുക്ക് എത്തിച്ചു തന്നല്ലോ, ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായും ഇനി വരാനുള്ള ദിവസങ്ങളിലും നല്ല നല്ല ഉപദേശങ്ങൾ കേട്ടവരും ഇനി കേൾക്കാനുള്ളതുകൊണ്ടും, ഞാൻ പിന്നെ ഏതായാലും നിങ്ങളുമായി ആ ഒരു ബന്ധമുള്ളതുകൊണ്ട് സാധാ തങ്ങളെ വിടാൻ പറ്റിയില്ല എന്ന നിലക്ക് മനസ്സിലായിട്ടിരിക്കും. അയാള് കേൾക്കാനോ അല്ല ഉറുദി പറയിപ്പിക്കാനോ അങ്ങനെയുള്ള ഒരു ആശയിലല്ല നമ്മളെ തങ്ങൾ എന്ന നിലക്ക് നിങ്ങളും ഞാൻ അങ്ങനെ കണക്കിലെടുത്തതുകൊണ്ട്, നിങ്ങൾ അങ്ങനെ എന്നെ ഒന്ന് ചേർത്തത് കൊണ്ടായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഏതായാലും ഇൻഷാല്ലാഹ് ഇന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് നിർത്തി നാളെ മുതലുള്ള നല്ല നല്ല വയലിനൊക്കെ പെട്ടെന്ന് വേഗം വന്ന് കുറെ നീണ്ട രാത്രികളൊക്കെ ഉറക്കു ചെയ്യേണ്ട ഒരു ചുറ്റുപാടുള്ളത് കൊണ്ട് ഇൻഷാല്ലാഹ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഉണർത്തി സ്ഥലം വിടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു തആല എല്ലാം കബൂലുള്ള പ്രവർത്തനത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി തരുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ പറഞ്ഞുകൊണ്ട് വരുന്നത് അൽഹംദുലില്ലാ മഹാന്മാരും സ്വാലിഹീങ്ങളുമായുള്ള ബന്ധമാണ് നമ്മളെ ഈ നിലക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങളും നിഅമത്തുകളും സന്തോഷങ്ങളും തന്നു. അല്ലാഹു നമ്മളെ എത്ര തെറ്റ് ചെയ്തിട്ടും എത്ര കുറ്റങ്ങൾ ചെയ്തിട്ടും അല്ലാഹു നമ്മളെ കടത്തത്തിലാക്കാതെ, അല്ലാഹു തആല നമുക്ക് മാരകമായ രോഗം നൽകാതെ പിന്നെയും പിന്നെയും സുഖങ്ങളും ആഫിയത്തുകളും ആരോഗ്യങ്ങളും തന്നു. അല്ലാഹു തആല നമ്മളെ കൃപ ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ഒരു രഹസ്യമാണ് ഈ നാടുമായി അതുപോലെ തന്നെ നമ്മളെ രാജ്യങ്ങളിലും അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നല്ല നല്ല സ്വാലിഹീങ്ങള് മഹാന്മാർ അവരുമായുള്ള ഒരു ബന്ധം കൊണ്ടാണ് എന്നുള്ളത് അത് ഉറപ്പാണ്. കാരണം എന്തുകൊണ്ട് നമ്മുടെ ഉമ്മാമന്മാർ ഉപ്പാപ്പന്മാർ അവരുടെ ജീവിത പ്രയാസങ്ങളിൽ നിന്ന് കണക്കിൽ നമ്മൾ എടുത്താൽ നമുക്ക് ഒരു മണിക്കൂർ പോലും ജീവിക്കാൻ കഴിയില്ല. കാരണം എന്തേ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ വീട്ടിലേക്ക് ഒരു കടയും ഒരു കൊടപ്പണ വെള്ളം എത്തണമെങ്കിൽ സുബ്ഹാനല്ലാഹ് നമ്മുടെ ഉമ്മാമന്മാരുടെ നാടി എള്ളുകൾ പൊടിഞ്ഞുകൊണ്ട് 10-50-60 ഫീറ്റ് താഴെയുള്ള കിണറിൽ നിന്ന് വെള്ളം കോരിയെടുത്തുകൊണ്ട് നമ്മക്കെ നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മളെ ശുദ്ധീകരിക്കാനും നമുക്ക് വേണ്ടിയുള്ള വെള്ളത്തിന്റെ ആവശ്യം നമ്മളെ ഉമ്മാമ്മമാർ അവർ കോരിയെടുത്ത് നമ്മളെ വീട്ടിലേക്ക് എത്തിച്ചവരാ.
അതുപോലെ തന്നെ ഒരു ചായ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കണമെങ്കിൽ സുബ്ഹാനല്ലാഹ് എത്ര ദിവസങ്ങൾ എത്ര കൊല്ലങ്ങളാണ് നമ്മളെ ഉമ്മാമ്മമാരുടെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകിയത്. കാരണമെന്തേ? ആ ചായമങ്ങ് ഉണ്ടാക്കുമ്പോൾ അതിനുള്ള ശ്രമങ്ങളും വിഷമങ്ങളും ആ വിറക് കത്തിക്കുന്ന സമയത്തുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു. മൊത്തത്തിൽ ഇങ്ങനെ ഒന്നല്ല നൂറുകണക്കിൽ സുബ്ഹാനല്ലാഹ്, നമുക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ മുഅ്മിനീങ്ങളെ സ്വന്തം കൈകൊണ്ട് അരച്ച് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരുന്ന, ഇങ്ങനെ ഏതെല്ലാം മേഖലകൾ നമ്മൾ കണക്കിലെടുത്താലും നമ്മുടെ വാപ്പന്മാർ ഉമ്മാമ്മമാർ അവരുടെ പ്രയാസത്തിൽ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങള് എന്റെ മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. ഏതുവരെയാണറിയോ? അന്ന് നമ്മുടെ വാപ്പന്മാർ ഉപ്പാപ്പന്മാർ ഉമ്മാമ്മമാർ അവരുടെ മുടി വെളുത്തത് അത് നമുക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ താടി വെളുക്കുന്നതിന് മുമ്പ് വെളുത്തത് നമുക്ക് വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ അവർ പ്രായമാകുന്നതിന് മുമ്പ് പ്രായമായത് അത് നമുക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് രോഗം ബാധിക്കുന്നതിന് മുമ്പ് രോഗം ബാധിച്ചത് മക്കളായ നമുക്ക് വേണ്ടിയിട്ടാണ്. ഇത്രയെല്ലാം പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ അവരന്ന് രക്ഷപ്പെടാൻ കണ്ടെത്തിയത് മഹാന്മാരായ സാലിഹീങ്ങളുമായുള്ള ഒരു ബന്ധമാണ്, മഹാന്മാരായ ഔലിയാക്കന്മാരുമായുള്ള ഒരു ബന്ധമാണ്, മഹാന്മാരായ സാദാത്തുക്കളുമായുള്ള ഒരു ബന്ധമാണ്. ഏതൊരു പ്രയാസമിട്ടാലും എന്ത് വിഷമം അവർക്ക് വന്നാലും അവരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു പ്രവർത്തനം അവർക്ക് കൂടിയിരുന്നു. മനസ്സിലാക്കണം മുഅ്മിനീങ്ങളെ, അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് ആ വാപ്പന്മാരും ഉപ്പാപ്പന്മാരും കാജൂറു മഹാന്മാരുടെ ദർഗയിൽ വന്നത് ആയിരുന്നത്. എന്താണറിയോ? സുബ്ഹാനല്ലാഹ്, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങള് കഷ്ടങ്ങള് നമ്മളെ മക്കൾക്ക് നീ കൊടുക്കല്ല അല്ലാഹ്, നമ്മളെ കുട്ടികൾക്ക് നീ കൊടുക്കല്ല അല്ലാഹ്, നമ്മളെ സന്താനത്തിന് കൊടുക്കല്ല അല്ലാഹ്. ഒരു തങ്ങന്മാരെ സ്നേഹിക്കുമ്പോൾ അവരെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണറിയോ? എന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങള് അത് എന്റെ മക്കൾക്ക് വരാതിരിക്കട്ടെ. ഈ നിലക്ക് അവർ പ്രയാസങ്ങളും അനുഭവങ്ങളും ജീവിതത്തിൽ നേരിടുമ്പോൾ മഹാന്മാരായ ആലിമീങ്ങള് ഔലിയാക്കന്മാർ സ്വാലിഹീങ്ങളുടെ ബന്ധം അവരെ ജീവിതത്തിൽ പുലർത്തി അവരതാ അന്നു ദുആർന്നതിന്റെ പ്രതിഫലമാണ്. ഇന്ന് നമ്മളെ വീടുകളിൽ ഒരു കട്ടൻ ചായ കുടിക്കണമെങ്കിൽ വിഷമമില്ല പ്രയാസമില്ല, ഒരു ഗ്ലാസ് വെള്ളം വീട്ടിന്റെ ഉള്ളിലേക്ക് എത്തണമെങ്കിൽ പ്രയാസമില്ല, നമ്മൾ ഉദ്ദേശിച്ച ഭക്ഷണം ഉണ്ടാക്കി കിട്ടണമെങ്കിൽ പ്രയാസമില്ല. ഈ നിഅമത്തുകളും സുഖങ്ങളും അനുഭവിക്കുന്നത് നമ്മുടെ ഉപ്പാപ്പന്മാരും ഉമ്മാമ്മമാരും അവർ സാരീങ്ങളുമായി ബന്ധപ്പെട്ട സമയത്ത് അവർ നല്ലവരായ ആൾക്കാരുമായി കൂടു കെട്ടിയ സമയത്ത് സുബ്ഹാനല്ലാഹ്, നമുക്കിങ്ങനെയുള്ള സുഖങ്ങളും നിഅമത്തുകളല്ല തരുമ്പോ നമുക്ക് ഒരുപാട് നമ്മുടെ ജീവിതം മനസ്സിലാക്കി നോക്കണം. ആ നിഅമത്തിൽ സുഖിക്കുമ്പോൾ എന്നിനി നമ്മൾ കാജൂറിന് പോകണം, എന്നിനി സിയാറത്തിന് ചെയ്യണം, എന്നിനി മഹാന്മാരുമായി ബന്ധപ്പെടണം, എന്നിനി സ്വാലിഹീങ്ങളെ സ്നേഹിക്കണം, എന്നിനി തങ്ങന്മാരെ ബഹുമാനിക്കണം. ഈ ഒരു ചിന്ത നമ്മളെ കൽബിൽ വരുന്നത് എന്റെ മുഅ്മിനീങ്ങളെ നമുക്കല്ലാഹു തന്ന നിഅമത്തിന് ഇത് നന്ദി കേടാണ്. നീ വിചാരിക്കണം നിന്റെ നിഅമത്ത് നീങ്ങിപ്പോകാൻ അല്ലാഹുവിന് മാസങ്ങള് വർഷങ്ങള് ദിവസങ്ങള് വേണ്ട, ചെറിയ നിമിഷങ്ങള് മതിയല്ലോ. എന്റെ യുവാക്കളോട് ചെറുപ്പക്കാരോടും മുഅ്മിനീങ്ങളോട് ഞാൻ പറഞ്ഞു വരുന്നത് ഏതുവരെയാണറിയോ? ഇന്ന് ഉറൂസ് നടത്തുന്നുണ്ട്, അതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ വേറെയാണ്. മഹാന്മാരെ സ്നേഹിക്കുന്നുണ്ട്, പിന്നിലുള്ള രഹസ്യം വേറെയാണ്. ഒരു തങ്ങളെ ബഹുമാനിക്കുമ്പോൾ തങ്ങളെന്നുള്ള ഉദ്ദേശമില്ല, മഹാന്മാരെ
സിയാറത്തിനെ വരുമ്പോൾ അത് ഉദ്ദേശമില്ല. നമ്മളെ നിയ്യത്തുകളും ഉദ്ദേശങ്ങളും മാറിയപ്പോൾ നമ്മളെ ഈമാൻ അല്ലാഹു എടുത്തു കളഞ്ഞു. ുമായുള്ള ബന്ധം മുഅ്മിനീങ്ങളെ നിന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ മരണം വരെ സാലിഹീങ്ങളെ ബന്ധമില്ലെങ്കിൽ നീ പരിപൂർണ മുഅ്മിനാവുകയില്ല. അതല്ലേ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം ദുആർന്നത്, പടച്ചവനെ എനിക്ക് തന്ന നിഅമത്തുകൾ ഒന്നും കുറവില്ല, എല്ലാ നിഅമത്തുകളും നമുക്ക് തന്നു, നമുക്ക് കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒന്നും വേണ്ട, ഒരു തങ്ങളും വേണ്ട, ഒരു മക്കാമും വേണ്ട, ഒരു ഊസും വേണ്ട, കുറച്ച് പിന്നിലെ അനുയായികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ആരും വേണ്ട, സമ്പത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് ആരും വേണ്ട. ഓനെ നീ വിചാരിക്കണ്ട, നിന്റെ സമ്പത്ത് നിന്റെ മുതല് നിന്നെ രക്ഷപ്പെടുത്തുമെന്നുള്ള ഭാവന നിന്റെ മനസ്സിൽ വേണ്ട. ഇന്ന് സുഖങ്ങളും നിഅമത്തുകളും കൂടുമ്പോൾ മഹാന്മാരുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്ന സ്വഭാവമാണ് കാണുന്നത്. എനിക്കെന്ത് കുറവുണ്ട്, എനിക്കെന്ത് കുറവുണ്ട്, ഞാൻ എന്തിന് തങ്ങളെ ബഹുമാനിക്കണം, തങ്ങളെ കാണുമ്പോൾ എണിച്ചു നിൽക്കണം, തങ്ങളെ ഞാൻ എന്തിന് സ്നേഹിക്കണം, എനിക്കെന്ത് കുറവുണ്ട് എന്നുള്ള ചിന്തയല്ലേ. ഒരാ ചിലപ്പോ നിനക്ക് സമ്പത്തുണ്ട്, ഓനെ നിന്റെ സമ്പത്ത് അല്ലാവിന് തീർക്കാൻ ഇവിടെ കൊല്ലങ്ങള് വേണ്ട. ഇത്രയും വലിയ സമ്പത്തുള്ള മനുഷ്യനല്ലേ ലഹനത്താകപ്പെട്ട ഫിർഔനി, അതുപോലെ തന്നെ കാറൂൻ. അല്ലാ കൊടുത്ത സമ്പത്ത് കണ്ടില്ലേ? അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, വഖാല ലദീന യുരീദൂന അൽഹയാത ദുനിയാ യാ ലൈത ലനാ മിസ്ല മാ ഊതിയ കാറൂൻ. ജനങ്ങള് ദുനിയാവിനെ ആഗ്രഹിക്കുന്ന ജനങ്ങള് കാറൂന്റെ സ്വത്ത് കണ്ട് സമ്പത്ത് കണ്ട് ജനങ്ങള് പറയാൻ തുടങ്ങി, യാ ലൈത ലനാ മിസ്ല മാ ഊതിയ കാറൂൻ. പടച്ചവനെ കാറൂന് നൽകിയതുപോലത്തെ സ്വത്തും സമ്പത്ത് എനിക്ക് കിട്ടിയിരുന്നാൽ നന്നായിരുന്നു. പക്ഷേ കാറൂന്റെ മനസ്സിലങ്ങ് വന്നുപോയി, എന്റെ സമ്പത്താണ് എന്നെ രക്ഷപ്പെടുത്തുന്നത്, എന്റെ മുതലാണ് എന്നെ രക്ഷപ്പെടുത്തുന്നത്, എനിക്കിവിടെ സ്വാലിഹീങ്ങളെ ബഹുമാനിക്കണമെന്നില്ല. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ, നബി അലൈഹിസ്സലാമിനെ എതിർക്കാനും ആക്ഷേപിക്കാനും ആരോപണം ചെയ്യാൻ അവന്റെ സ്വത്തിന്റെ അഹങ്കാരം കൊണ്ട് ഇറങ്ങിയപ്പോൾ, നിങ്ങളേ അല്ലാ ചെയ്തത് കണ്ടില്ലേ? സാധാരണ നമ്മളെ വായിലിട്ട് അപ്പം ഇതുങ്ങും പോലെ കാറൂനെയും കാറൂന്റെ സ്വത്തിനെയും സമ്പത്തിനെയും തിനെയും ഭൂമി മിതുങ്ങിക്കളഞ്ഞില്ലേ? ആരും വിചാരിക്കണ്ട, എന്റെ സ്വത്ത് എന്നെ രക്ഷപ്പെടുത്തും, എന്റെ അനുയായികൾ എന്നെ രക്ഷപ്പെടുത്തും, എന്റെ സമ്പത്ത് എന്നെ രക്ഷപ്പെടുത്തും. ഇല്ല, അങ്ങനെ രക്ഷപ്പെടുത്തുന്നവര് ധൈര്യമുണ്ടെങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുമായിരുന്നില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത് കണ്ടില്ലേ? സുബ്ഹാനല്ലാഹ്, എല്ലാ നിഅമത്തുകളും എല്ലാ രാജാധികാരവും എനിക്ക് നീ തന്നു, എല്ലാ കഴിവുകളും നീ എനിക്ക് തന്നു, പക്ഷേ ഇതൊന്നും എന്റെ സമാധാനമല്ല. എന്റെ സമാധാനം ഏതാണറിയോ? തവഫനീ മുസ്ലിമൻ വഅൽഹിക്നീ ബിസ്വാലിഹീൻ. നബി അലൈഹിസ്സലാം
യൂസുഫ് നബി അലൈഹിസ്സലാം ദുആർന്നത് എനിക്ക് തന്ന സുഖങ്ങളും സന്തോഷങ്ങളൊന്നും എന്നെ പരിപൂർണതയാക്കുന്നില്ല. എന്റെ പരിപൂർണത ഏതാണറിയോ? എന്നെ ഒന്ന് മുസ്ലിമായി മരിപ്പിക്കണം പോരാ. വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, സാലിഹീങ്ങളോട് കൂടെ എന്നെ നീ ചേർക്കണം. അപ്പൊ സ്വാലിഹീങ്ങളുമായുള്ള ഈ ബന്ധം, അത് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ വേണം. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ, ഒരു ഉമ്മ ഒരു കുട്ടിനെ പ്രസവിച്ചാൽ ആ കുട്ടിക്ക് രണ്ട് നിരക്ക് മരുന്ന് കൊടുക്കലുണ്ട്. ഒന്ന് ആത്മീയമായ നിലക്കുള്ള മരുന്ന്, അവന്റെ ആത്മാവിന് വേണ്ടിയുള്ള ഒരു മരുന്ന്. ആ മരുന്ന് ഏതാണറിയോ? കുട്ടി പ്രസവിച്ച ഉടനെ ആ കുട്ടിയുടെ ചെവിയിലേക്ക് വാങ്കും ഇഖാമത്ത് കൊടുക്കണം. എന്തിനാണറിയോ? ഈ കുട്ടിന്റെ ഉമ്മ നീ പ്രസവിച്ച ഉടനെ തന്നെ മറ്റുള്ള ശബ്ദങ്ങൾ ആ കുട്ടി കേൾക്കുന്നതിന് മുമ്പേ കുട്ടിയുടെ ആത്മാവിന് കൊടുക്കുന്ന ഭയങ്കരമായ ഒരു മരുന്നാണ്. ആ കുട്ടി ഒരു നല്ല കുട്ടിയാകാൻ വേണ്ടി ആ കുട്ടിന്റെ ചെവിയിലേക്ക് ബാങ്കും കാമത്തും കൊടുക്കണം. ഇരിക്കട്ടെ, ആ ഭാഗം ഞാൻ ഇവിടെ സ്തുതീകരിച്ച് പറയുന്നില്ല. ഇന്ന് നമ്മളെ മക്കളെ തമ്മാടിയാകാനും കഞ്ചാവിന്റെ പിന്നിൽ പോകാനും ആലിമീങ്ങളെ ആക്ഷേപിക്കാനും സുബ്ഹാനല്ലാഹ് ദീനിന് വിരുദ്ധമായ നിലക്ക് നടക്കാനുള്ള കാരണം അന്ന് ആത്മാവിന് കൊടുക്കുന്ന മരുന്ന്. ചെലപ്പോ നീ കൊടുത്തിട്ടുണ്ടാകും, എപ്പോഴാണറിയോ? എല്ലാ ദുനിയാവിന്റെ ശബ്ദങ്ങൾ കേട്ടതിന് ശേഷം നിന്റെ കുട്ടി സാലിയാവണമെങ്കിൽ ആ കുട്ടി പ്രസവിച്ച ഉടനെ ചെവിയിലേക്ക് ബാങ്കും കാമത്തും കൊടുക്കണം. രണ്ടാമത്തെ മരുന്ന് ഏതാണറിയോ? ആ കുട്ടിയുടെ ബോഡിക്ക്, ആ കുട്ടിയുടെ ശരീരത്തിന് ഒരു മരുന്ന് നീ കൊടുക്കണം. ഏത് മരുന്നാണറിയോ? മിനിങ്ങളെ ഹബീബായ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഏത് മരുന്നാണറിയോ? തഹനീക്ക്, ഓനെ ഒരു മധുരം ആ കുട്ടിക്ക് നീ തട്ടിക്കണം. സുബ്ഹാനല്ലാഹ്, ചവക്കാന് പോലും ആവതില്ലാത്ത സമയത്ത്, സുബ്ഹാനല്ലാഹ്, ഒരു ഭക്ഷണ പോലും തിന്നാൻ കഴിയാത്ത സമയത്ത് ആ കുട്ടി പ്രസവിച്ച ഉടനെ നിന്റെ ഉമ്മാന്റെ മുലപ്പാള് കടക്കുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ വായിലേക്ക് നീ തഹനീക്ക് മധുരം കൊടുക്കണം. എങ്ങനെ മധുരമാണറിയോ? എന്തെങ്കിലും പഞ്ചാര കൊടുക്കലല്ല, തേന് നക്കിക്കലല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മധുരത്തിന്റെ സാധനം കൊടുക്കലല്ല. പക്ഷേ കൊടുക്കുന്നുണ്ടെങ്കിലും ഹബീബായ റസൂലുള്ളാഹി നബി തങ്ങളെ പഠിപ്പിച്ചതാണ്, നിന്റെ നാടുകളിലും പരിസരങ്ങളിൽ സ്വാലിഹായ വ്യക്തികളുണ്ടോ, അവരെ വായിലങ്ങ് ചവപ്പിച്ച് ആ ഉമുനീർ തട്ടിക്കൊണ്ട് ആ മധുരമാണ് നിന്റെ കുട്ടിക്ക് കൊടുക്കേണ്ടത്. കാരണമെന്ത്? ആ കുട്ടി പിന്നെ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്ന പാരമ്പര്യമുള്ള കുട്ടിയാകും, നല്ല കുട്ടിയാകും. അതിന് ഒരു കാരണമാണ്, ഒരു മരുന്നാണ്. നിങ്ങളെ ഇന്ന് നമുക്ക് ചിന്തയുണ്ട്, ഒരു തങ്ങൾ കുടിച്ച വെള്ളം ഞാനെന്തിന് കുടിക്കണം? ഒരു ഉസ്താദ് ഭക്ഷണം കഴിച്ച പ്ലേറ്റിൽ ഞാനെന്തിന് ഭക്ഷണം കഴിക്കണം? സുബ്ഹാനല്ലാഹ്, നമ്മുടെ പാരമ്പര്യം ഏതാണറിയോ? ആ ജുല്ലുലമ കുടിച്ച വെള്ളം കുടിക്കാതെ നമുക്ക് സമാധാനമില്ല. അതുപോലെ തന്നെ നമ്മുടെ മഹാന്മാർ ഉപയോഗിച്ച വസ്ത്രം, ഉപയോഗിച്ച പ്രവർത്തനം നമുക്ക് പിന്തുടരാതെ നമുക്ക് സമാധാനമില്ല. അതുകൊണ്ടാണ് നമ്മളെ നാടുകളിലും പരിസരങ്ങളിലും ഏതെങ്കിലും ഒരു സയ്യദോ, ഏതെങ്കിലും ഒരു ആലിമോ വന്ന് നമ്മളെ നാടുകളിൽ വരുമ്പോൾ നമ്മളെ മഹാന്മാരെ കൊണ്ട് മന്ത്രിപ്പിക്കുന്നതും, ആ മഹാന്മാർ കുടിച്ച വെള്ളത്തിനെ കുടിക്കുന്നതും, ആ മഹാന്മാരെ കൊണ്ട് ഭക്ഷണം കഴിച്ച് നമ്മൾ തിന്നുന്നതൊക്കെ, ഇതിന്റെ പാരമ്പര്യം എന്താണറിയോ? നീ ചെറുപ്പത്തിൽ നിന്റെ വയറ്റിലേക്ക് നിന്റെ ഉമ്മയും ബാപ്പയും തന്ന മരുന്ന് ഏതാണറിയോ? സ്വാലിഹീങ്ങളെ വായിൽ ചവപ്പിച്ച ഉമുനീറ.
അതല്ല സെക്കല്ല ഉസ്താദ്, ഞാൻ ഇത്ര കഷ്ടത്തിൽ പറപ്പാട്ടിട്ട് ഞാൻ ഇത്ര ഒരു വി ഐ പി ലിക്ക് നല്ല ഒരു കിടാവ് സുബാനുള്ള ഏതോ ഒരു തങ്ങൾ ഒരു മുണ്ടാസ് കിട്ടിയ ആളുടെ വായുടെ തുപ്പുനീർ തട്ടുമാറ്റി സമമാ അല്ലേ അല്ലേ. അങ്ങനത്തെ ഒരു ആലോചന ചില പണ്ട് ബന്ധങ്ങൾ ചവപ്പാട്ട് ഇങ്ങനത്തെ ബോബ കൊന്നുണ്ട. ചിലപ്പോ ആ ബോബ ഒരു നാല് സാധാരണ ഒരു അഞ്ചു കെട്ട് ഗണേഷ് വീട് വലിച്ചിട്ട് ബോബായിട്ട് ഇത് ഇങ്ങനെ ചവപ്പാട്ടിട്ട് നിന്റെ ആ കിടാവ് കൊടുത്തെങ്കില് പിന്നെ ഒരു ഡൗട്ട് ഇല്ല ആ കിടാവ് പിന്നെ കഞ്ചാവ് വലിക്കലേക്ക് ഒരു സംശയം. കാരണം എന്തേ പാരമ്പര്യ കിടാവ് അവിടെ മണ കിട്ടി എവിടെ നീ ആത്മത്തിന് കൊടുക്കുന്ന ആ മറന്ന് അപ്പമേ കിടാവ് അതിന്റെ രുചി കിട്ടി ഏതിരെ ബോബടെ ആ പുകയുടെ സ്വാദാർ കിട്ടി. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് മഹാന്മാരുമായുള്ള ആ ബന്ധം അത് ഇന്നുള്ള തുടക്കമല്ല, നമ്മുടെ ജീവിതത്തിന്റെ പകുതിയിൽ തുടങ്ങിയതല്ല, നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ തന്നെ അവരുമായുള്ള ബന്ധം നമുക്ക് വേണം. കാരണം അവരിൽ ബർക്കത്തുണ്ട്, അവരുടെ പ്രവർത്തനത്തിന് ബഹുമാനമുണ്ട്, അവരുടെ നേതൃത്വത്തിന് നമുക്ക് ബഹുമാനമുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ കാലി ചെയ്യലും നമ്മൾ സയ്യദന്മാരെ കൊണ്ടുവന്ന് നിർത്തലും അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് മഹാന്മാരുടെ സ്ഥലത്ത് അവിടെ പോയിരിക്കുന്നതും മഹാന്മാരുടെ ദർബാരിൽ വന്ന് നമ്മളെ സങ്കടമൊക്കെ പറയുന്നതും ഇതിലെല്ലാം ബർക്കത്തുണ്ട്. നേരെ നിങ്ങളെ മനസ്സിലാക്കണം, ഒരു ഉദാഹരണം തന്നെ പറയാം. നമ്മുടെ ഈ കാജൂറിൽ അൽഹംദുലില്ലാ നമ്മളെ തങ്ങളുടെ റൂം കണ്ടില്ലേ, എന്തെല്ലാം വ്യവസ്ഥകളും എല്ലാം ഏർപ്പാടുകളും ഉണ്ടായിട്ട് നിങ്ങളെ ഏതെല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും തന്നെ തങ്ങൾ ആ റൂം വിടാൻ തയ്യാറില്ല. കാരണം എന്തീ വ്യവസ്ഥകളും സുഖങ്ങളൊന്നുമല്ല. സുബ്ഹാനല്ലാഹ്, ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ രണ്ടാമത്തെ താജുൽ ഉലമാ നമ്മളെ മുമ്പിലായി കിട്ടേണ്ട വ്യക്തിയല്ലേ ആ റൂമിൽ താമസിച്ചത്, ആ റൂമിൽ കിടന്നത്, ആ റൂമിൽ ഉറങ്ങിയത്. അവിടെ ബർക്കത്തുണ്ട്, അവിടെ ബഹുമാനമുണ്ട്, ആ സ്ഥലങ്ങളിൽ ഒരുപാട് ബർക്കത്തുണ്ട്. ഇത് ഒന്നല്ല, ണക്കിൽ തെളിവുകളുണ്ട് മുഅ്മിനീങ്ങളെ. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ. ഞാനതാ കേരള തിരുത്തി എന്ന ഭാഗത്ത് ഒരു വാഴ്ന്നു പോയ സമയത്ത് അവിടെ വിശാലമായ പള്ളി അൽഹംദുലില്ലാഹ് പള്ളിയുടെ മേൽഭാഗത്തേക്ക് കയറി നല്ല വിശാലമായ അന്തസ്സായ പള്ളിയാണ്, അവിടെയാണ് ദർസ് നടത്തുന്നത്. പള്ളിയുടെ മൂലക്ക് ഒരു പയ്യേ കസാല കാണുമ്പോൾ ആ പള്ളിയോട് അത് യോജിക്കുന്നില്ല. ആ കസാല കണ്ട സമയത്ത് ഈ പാവപ്പെട്ട ഞാനങ്ങ് ചോദിച്ചു പോയി, കസാല ഇത്ര വലിയ പള്ളിയിൽ ഈ കസാല എന്തിനാണ് വെച്ചത്? അപ്പോഴാണ് അവിടത്തെ ഉസ്താദ് പറഞ്ഞത് കണ്ടില്ലേ, ഈ കസാല സാധാരണ കസാലയല്ല, സാധാരണ കുറുസല്ല. നമ്മളെ നാട്ടിൽ ബഹുമാനപ്പെട്ട കന്യത്തുസ്താദ് ദർസ് നടത്തുന്ന സമയത്ത് ഇരുന്ന കസാലയാട്. എന്റെ ചെറുപ്പക്കാരെ, നീ സിന്ദാബാദ് വിളിക്കുന്ന എംഎൽഎന്റെ കസാലക്ക് ബഹുമാനമുണ്ടോ? എംപിയുടെ കസാലക്ക് ബഹുമാനമുണ്ടോ? പ്രധാനമന്ത്രിയുടെ കസാലക്ക് ബഹുമാനമുണ്ടോ? അവൻ നശിച്ചു പോയാൽ അത് തീർന്നില്ലേ? അതിനെ എടുത്തു വെക്കാൻ ഇവിടെ ആളില്ല, അതിനെ ബഹുമാനിക്കാൻ ഇവിടെ ആളില്ല. ഇന്ത്യയിൽ തന്നെ എത്ര രാജാക്കന്മാർ മരണപ്പെട്ടു പോയില്ലേ? അവരെ കസാലകൾ എവിടെയുണ്ട്? അവരെ വസ്ത്രങ്ങൾ എവിടെയുണ്ട്? അവരെ ഡ്രസ്സുകൾ എവിടെയുണ്ട്? പക്ഷേ മഹാനായ കന്യത്തുസ്താദ് ഇരുന്ന
കസാരയിൽ ബർക്കത്തുണ്ട്, ബഹുമാനമുണ്ട്. നിങ്ങളെ ഇങ്ങനെ ഒന്നല്ല ബഹുമാനപ്പെട്ട നമ്മുടെ കാളിയായ കൂറത്തങ്ങളെ, ഒരു സമയത്ത് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ എ പി ഉസ്താദ് കൂറത്തേക്ക് വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കൂറത്തങ്ങളോട് ഞാൻ ചോദിച്ചു, ഇത്ര വലിയ പരിപാടികൾ, സമ്മേളനം പോലെയുള്ള പരിപാടികൾ നടത്തുമ്പോ ഈ പള്ളിന്റെ മുറ്റത്തുള്ള ഇതേ ഒരു സ്റ്റേജിൽ ഇടുങ്ങിയ സ്ഥലമല്ല, ഇവിടെ ഒരുപാട് ജനങ്ങൾക്ക് നിൽക്കാൻ പറ്റിയില്ല, ജനങ്ങൾ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത് കണ്ടില്ലേ, തങ്ങള് ആ സ്റ്റേജ് സാധാരണ സ്റ്റേജ് അല്ല, ആന്മാരായ ആലിമീങ്ങളെ, ആന്മാരായ ആരിഫീങ്ങളെ, ആ സ്റ്റേജിൽ വന്ന് ദുആർന്ന സ്ഥലമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം എത്ര തെളിവുകളാണ്, ഈ പാവപ്പെട്ടവൻ ഏറ്റെടുത്ത പങ്കള ഗുണ്ടാക്കാർക്കള എന്ന തലത്ത് അവിടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ മെഹ്റാബ് രണ്ടാണ്. പള്ളി പുതുക്കുന്ന സമയത്ത്, പള്ളിനതാ വിശാലത ചെയ്യുന്ന സമയത്ത് പാവപ്പെട്ട ഞാൻ അടക്കം അവിടെ പോയിരുന്നു. അവിടെ വല്ല ചർച്ചയുണ്ടായി, ഈ മിമ്പറിനെ നമ്മൾ എങ്ങനെയാണ് മാറ്റുന്നത്, എങ്ങനെയാണ് നമ്മൾ പൊളിക്കുന്നത്, നമുക്കൊരു പുതിയ മെഹ്റാബിന്റെ ആവശ്യമുണ്ട്. ആ ഒരു ചർച്ച വന്ന അവസാനം പറയുന്നു, നമുക്കിനി താജുൽ ഉലമാനെ കാണാനില്ല, താജുൽ ഉലമാന്റെ മുഖം നോക്കാനില്ല, നമ്മളെ നാട്ടിൽ താജുൽ ഉലമ വന്ന് ഖുതുബ ഓതിയ മിമ്പറല്ല, മെഹ്റാബല്ലേ, നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങളെ രണ്ട് മെഹ്റാബാണ് അവിടെ പള്ളിയിലുള്ളത്. ഇങ്ങനെ ഞാൻ ഒന്നല്ല നൂറ് കണക്കില് ആന്മാർ പ്രവർത്തനത്തിന് വർക്കത്തുണ്ട്, അവരുമായുള്ള വരവിന് വർക്കത്തുണ്ട്. മഹാനായ സയ്യിദുന ഇമാമുന ഷാഫീ, ഷാഫിമാൻ തങ്ങളെ ശിഷ്യനാട്, സയ്യിദുന അഹമ്മദ് ബിനു ഹംബൽ തങ്ങള്, അല്ലാഹു തുറന്ന് പറഞ്ഞതിന്റെ പേരിൽ, സുന്നത്ത് ജമാഅത്ത് പറഞ്ഞതിന്റെ പേരിൽ, അല്ലാഹു അക്രമമായ രാജാവ് ബഹുമാനപ്പെട്ട അഹമ്മദ് ബിനു ഹംബൽ തങ്ങളെ ജയിലിലിട്ട് ശിക്ഷിക്കുന്നു. ശിക്ഷ മാത്രമല്ല, അഹമ്മദ് ബിനു ഹംബൽ തങ്ങൾക്ക് വല്ലാത്ത ചാട്ടി കൊണ്ട് അടിക്കുന്നുണ്ടോ? യാ അല്ലാഹ്, അവരോരു അടികൾ വീതുമ്പോ രക്തങ്ങൾ പമ്പിൽ നിന്ന് വെള്ളം തീർക്കുന്നത് പോലെ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിനു ഹംബൽ തങ്ങളെ ശരീരത്തിൽ നിന്ന് തീർക്കുകയാണ്. അവിടെ നിന്ന് ഉമ്മവര് ലെറ്റർ കൊടുത്തയക്കുന്നു, മോന് അനുഭവിക്കുന്ന ശിക്ഷങ്ങൾ കേട്ട് സഹിക്കാൻ കഴിയാതെ സ്വന്തം ഉമ്മവര് ലെറ്റർ അയക്കുന്നു, മോനെ നീ എന്തിനാണ് ഇത്രയും തല്ലു തിന്നുന്നത്, ഇത്രയും ശിക്ഷ അനുഭവിക്കുന്നത്, മോനെ ചെറിയ ഒരു കളവ് പറഞ്ഞാൽ, രാജാവ് വിചാരിച്ചതുപോലെയുള്ള വാക്കങ്ങ് നിനക്കിവിടെ സുഖത്തിൽ ജീവിക്കാമല്ലോ മോനെ. അപ്പോഴാണ് മകന്റെ മറുപടി, ഉമ്മ ഞാനിവിടെ സത്യമല്ലാതെ കളവ് പറയുന്ന പ്രശ്നമില്ല, പാവപ്പെട്ടവനെ ജയിലിൽ മരിച്ചാൽ ഉമ്മ നമുക്ക് ആഖിറത്തിൽ കാണാം. ആ നിലക്കുള്ള മഹാനാണ് അഹമ്മദ് ബിനു ഹംബൽ തങ്ങള്, ബഹുമാന
ബഹുമാനപ്പെട്ട ഷഫീമാം തങ്ങളുടെ ശിഷ്യനാണ്. അങ്ങനെ ദാ ഷഫീമാം തങ്ങൾ അങ്ങാടിയിൽ പോയി ഒരു പുതിയ വസ്ത്രം വാങ്ങുന്നുണ്ട്. ആർക്ക് കൊടുക്കാനാണ്? ശിഷ്യനായ അഹമ്മദ് ബിൻ അംബൽ തങ്ങള്. ശിഷ്യന്റെ പറക്കത്ത് ഉസ്താദ് എടുക്കുന്നത് സ്ഥാനവും ബഹുമാനവും ആർക്ക് അള്ളാഹ് കൊടുത്ത് അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. അത് നമ്മൾ തയ്യാറാവണം. അതിൽ നമുക്ക് പ്രായമായി നമ്മൾ അങ്ങനെ ഇങ്ങനെ എന്നുള്ള ഒരു അവസ്ഥ നമ്മളെ ജീവിതത്തിൽ വന്നുകൂടാ. ബഹുമാനം എങ്ങനെയുള്ളത് അങ്ങനെയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം തങ്ങള് ശിഷ്യനെ കാണാൻ വേണ്ടി പുതിയ വസ്ത്രവുമായി ജയിലിൽ എത്തി. അഹമ്മദ് ബിൻ അംബൽ തങ്ങള് ഉസ്താദിനെ കാണുമ്പോൾ ജയിലിന്റെ കവാടയിലേക്ക് ഓടി വരുന്നു. ഉസ്താദിനെ കാണുമ്പോൾ സലാം പറയുന്നു. ഷഫീമാം തങ്ങള് ഈ പുതിയ ഡ്രസ് കൊടുത്തുകൊണ്ട് ശിഷ്യനോട് പറയുന്നു, ഏ അഹമ്മദ് ബിൻ അംബൽ തങ്ങള് നിങ്ങൾ ധരിച്ച വസ്ത്രം അങ്ങ് മാറ്റണം. ഈ വസ്ത്രം നിങ്ങൾ ധരിക്കണം. ആ മാറ്റിയ ഡ്രസ് എനിക്ക് നിങ്ങൾ തരണം. മുഅ്മിനീങ്ങളെ ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഈ ശിഷ്യനങ്ങ് ധരിച്ച വസ്ത്രങ്ങളങ്ങ് മാറ്റി ബഹുമാനപ്പെട്ട ഷഫീമാം തങ്ങളെ കയ്യിൽ കൊടുത്തപ്പോ അല്ലാഹ് ഷഫീമാം തങ്ങള് അതിനെ കൊണ്ടുപോയി ഒരു ബക്കറ്റിലിട്ട് അല്പം വെള്ളമങ്ങ് വഹിച്ച് അല്ലാഹ് വസ്ത്രത്തിനെ നന്നായി ഞണ്ടുന്നു. എന്നിട്ട് ഷഫീമാം തങ്ങൾ ചെയ്തത് എന്താണറിയോ? രണ്ട് കൈ കൊണ്ട് വെള്ളമങ്ങ് കോരിയെടുത്ത് ഷഫീമാം തങ്ങൾ കുടിക്കുകയാണ്. ഷഫീമാം തങ്ങൾ കുടിക്കുകയാണ്. കാരണം ബർക്കത്താണ് ബഹുമാനമാണ്. ഇന്ന് എന്ത് തങ്ങള്, എന്ത് ഉസ്താദ്, എന്ത് ആലിമ്, ഇതല്ലേ നമ്മളെ ചിന്തയിൽ വരാനുള്ളത്? മോനെ മഹാന്മാരുമായുള്ള ബന്ധം അത് ഇന്ന് തുടങ്ങിയതല്ല. ബർക്കത്ത് മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ബർക്കത്തുണ്ട്. പോരാ, അവിടെ പോയി നമ്മളെ സങ്കടം പറഞ്ഞാൽ അവരെ ബർക്കത്ത് കൊണ്ട് നമ്മളെ സങ്കടത്തിന് പരിഹാരമുണ്ട്. ഇതെല്ലാം ഒരുപാട് കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെ ചില വ്യക്തികള്, നമ്മളെ ചില ചെറുപ്പക്കാര് ഏതോ ഒരു വ്യക്തിയുടെ പ്രസംഗം കേട്ട് പറയാനുണ്ട്, ഉമർ ഖത്താബ് തങ്ങളെ കാലത്ത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈഅത്ത് ചെയ്ത ഖുർആനിൽ ബഹുമാനം പറഞ്ഞ ഒരു മരമില്ലേ? ആ മരത്തിനെ ഉമർ ഖത്താബ് തങ്ങൾ കുത്തിക്കളഞ്ഞു. ഉമർ ഖത്താബ് തങ്ങൾ അതിന്റെ പേരടക്കം മാറ്റിക്കളഞ്ഞു. മിനിങ്ങൾ അന്നിട്ട് അവൻ പറയുന്ന കാരണം എന്താണറിയോ? എന്നിനാണ് ഉമർ ഖത്താബ് തങ്ങൾ ആ മരത്തിന് അവിടെ നിന്ന് കൊത്തിയത്? അവിടെ പോയി ജനങ്ങളതാ മിനിങ്ങളെ ബർക്കത്തിന് വേണ്ടി ഇരിക്കാനും അവിടെ നോക്കാനും അവിടെ ബർക്കത്തെടുക്കാൻ വേണ്ടി താമസിക്കുന്നത് കണ്ടപ്പോ ഉമർ ഖത്താബ് തങ്ങൾ ആ മരത്തിനെ കൊത്തിക്കളഞ്ഞു. മിനിങ്ങളെ അത് പച്ച കള്ളത്തരമാണ്.
മരം കൊത്തിയത് യഥാർത്ഥയാണ്, മരത്തിന് എടുത്തത് യഥാർത്ഥയാണ്. പക്ഷേ അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണറിയോ? ഉമർ ഖത്താബ് തങ്ങൾ ബർക്കത്തിനെ നിഷേധിച്ചിട്ടല്ല, ബഹുമാനം നിഷേധിച്ചിട്ടല്ല. പിന്നെന്താണറിയോ? അവിടെ ചില ജനങ്ങൾ പോയി ആ മരത്തിനെ ആരാധിക്കുന്നവരെ അവസ്ഥ കണ്ടപ്പോ, ഇബാദത്ത് ചെയ്യുന്നവരെ അവസ്ഥ കണ്ടപ്പോലാണ് ഉമർ ഖത്താബ് തങ്ങൾ ആ മരത്തിനെ എടുത്തു കളഞ്ഞത്. നേരെ മറിച്ചു ബർക്കത്തിനെ നിഷേധിച്ചിട്ടല്ല. കാരണമെന്തീ? ഉമർ ഖത്താബ് തങ്ങൾ മരണമാസന്നമായ സമയത്ത് മദീനത്തെ പള്ളിയിൽ ഇമാമായി നിസ്കരിക്കുമ്പോ അവിടുന്ന് വന്ന് നെഞ്ഞിലേക്ക് കുത്തില്ല, കൊടർ പുറത്തു വന്നില്ല, അവിടുന്ന് ബോധം കെട്ട് വീണില്ല. ഉമർ ഖത്താബ് തങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി സുബ്ഹാനല്ലാഹ്, സ്വാബത്ത് കരഞ്ഞില്ല. ഉമർ ഖത്താബിന്റെ വായിലേക്ക് അങ്ങ് കൊടുക്കുമ്പോ കൊടറിൽ കൂടി പുറത്തു വരുന്ന രംഗം സ്വാബത്ത് കണ്ടുപോയി. ആ സമയത്താണ് ഉമർ ഖത്താബ് തങ്ങള് മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, മോനെ എന്റെ സമയം അവസാന നിമിഷമാണ്, അതുകൊണ്ട് നിങ്ങൾ പോകണം. എവിടത്തേക്ക് പോകണം അറിയോ? ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ഭാര്യയായ ബീബി ആയിഷ എന്നിന് വേണ്ടിയാണറിയോ റസൂലുള്ളാഹിന്റെ അരികത്ത് കിടന്നത്? ഒന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളല്ലേ? അവിടെ പിന്നെ ഒരു സ്ഥലം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങളെ മറവു ചെയ്യാൻ വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. ആ സ്ഥലം ഉമറിന് ആവശ്യത്തിന് തരുമോ? ഉമറിന് വേണ്ടി കിടക്കാൻ അനുവദിക്കുമോ എന്ന് ആയിഷ ബീബിയുടെ അടുത്ത് പോയി സമ്മതം ചോദിക്കണം. എന്താണ് കാരണം അറിയോ? അവിടെ ബർക്കത്തുണ്ട്, അവിടെ ബഹുമാനമുണ്ട്. അങ്ങനെ ബർക്കത്തിനെ നിഷേധിക്കുന്ന വ്യക്തിയല്ല, ബർക്കത്തിനെ നിസ്സാരപ്പെടുത്തുന്ന വ്യക്തിയല്ല ഞാനിത് പറഞ്ഞു വരുന്നത്. മുഅ്മിനീങ്ങളെ, മനുഷ്യന്റെ ജീവിതത്തിൽ ബർക്കത്ത് ബഹുമാനം എന്നുള്ളത് അത് നഷ്ടപ്പെട്ടു പോയാൽ അവന്റെ ഒരു കാര്യവും വിജയിക്കുകയില്ല. അതുകൊണ്ടല്ലേ ഒരു പുരക്ക് കുറ്റടിക്കുമ്പോ എന്റെ പൈസയാണ്, എന്റെ സമ്പത്താണ്, എന്റെ വീടാണ് ഞാൻ കുറ്റടിച്ചാൽ എന്തേ, ഇനി കുറ്റടിക്കാതെ കെട്ടിയാൽ എന്തേ? പക്ഷെ അത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയമല്ല. കാരണം നമ്മുടെ മഹാന്മാർ നമുക്ക് കാണിച്ചു തന്നത് ഒരു സാലിഹീങ്ങളെ കൊണ്ട്, ഒരു നല്ല വ്യക്തികളെ കൊണ്ടങ്ങ് കുറ്റടിപ്പിച്ചാൽ അത് ബർക്കത്തുണ്ട്, അത് ബഹുമാനമുണ്ട്. ആ സ്ഥാനത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതെല്ലാം ഇന്ന് തുടങ്ങിയതല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാരമ്പര്യം മുതൽ തന്നെ ഇത് നടന്നുകൊണ്ട് വരുന്നുണ്ട്. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാര്, നമ്മുടെ ചില വ്യക്തികൾ സുബ്ഹാനല്ലാഹ് നല്ല വാപ്പന്മാരെ മക്കളാണ്, നല്ല ഉമ്മമാരെ മക്കളാണ്. ചിലപ്പോ വാപ്പയാണെങ്കിൽ ഈ മകന് ഈ നിലക്ക് സന്തോഷത്തിൽ ജീവിക്കാൻ വാപ്പ മഹാന്മാരുമായി ബന്ധപ്പെട്ടിരുന്നു, തങ്ങന്മാരുമായി കൂട്ടുകെട്ടിരുന്നു, കാജൂറിൽ വന്ന് സിയാറത്ത് ചെയ്തിരുന്നു. പക്ഷേ ആ മകനിക്ക് ഓർമ്മയില്ല,
ഞാനെന്റെ മുഅ്മിനീങ്ങളോട് പറഞ്ഞു വരുന്നത്, നമുക്ക് മഹാന്മാരോടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണം. ഇത് നൂറുകണക്കിൽ തെളിവുകളുണ്ട്. എന്റെ അനുഭവത്തിൽ തന്നെ ഞാൻ ഇത് പറഞ്ഞതാണ്. ഇനിയും വേണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. മന്യരായ എന്റെ ഉസ്താദും കൂടിയായ ബഹുമാനപ്പെട്ട ഷേഖുന ശരിയ അരിക്കുഞ്ഞുസ്താദ്, ഒരു അവസരത്തിൽ ഞാനതാ ഉസ്താദിനെ കാണാൻ വേണ്ടി വീട്ടിൽ എത്തി. ഉസ്താദാണെങ്കിൽ വീട്ടിന്റെ മുമ്പിലുള്ള പുതിയ വീടാണ്, വീട്ടിന്റെ മുമ്പിൽ ഒരു സീറ്റ് ഔട്ട് ഉണ്ട്. ആ സീറ്റ് ഔട്ടിന്റെ ഒരു കരയിൽ ഉസ്താദ് ഇങ്ങനെ ദിക്ര ചൊല്ലുന്നുണ്ട്. നമ്മളെ പോയി സംസാരിക്കുമ്പോ ഉസ്താദ് അവിടെ പറഞ്ഞത്, തങ്ങളെ ഈ സ്ഥലത്ത് കൂടുതൽ ഞാൻ എന്തിനാണ് ഇരിക്കുന്നത്? വന്യരായ എന്റെ ഉസ്താദ്, കോട്ടുമല ഉസ്താദ്, അവരെ ജീവിതകാലത്ത് എന്റെ പഴയ വീടുള്ള സമയത്ത് ഇവിടെ ഒരു മന്ദന ഉണ്ടായിരുന്നു. ഉസ്താദ് ഇവിടെ കിടന്നിരുന്നു. ആ പർക്കത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇരുന്നത്. എന്നിട്ട് ഉസ്താദ് പറഞ്ഞത് കണ്ടില്ലേ, തങ്ങളെ എന്റെ വീട് പൊളിക്കുന്ന സമയത്ത് എഞ്ചിനീയർ പുതിയ ചക്ഷൊക്കെ ഉണ്ടാക്കി. എഞ്ചിനീയർ പറഞ്ഞു, ഈ സ്ഥലത്ത് ബാത്റൂം വരുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, മോനെ ഇവിടെ പറ്റിയില്ല, എന്റെ ഉസ്താദ് കിടന്ന സ്ഥലമാണ്, എന്റെ ഉസ്താദ് ഇരുന്ന സ്ഥലമാണ്, ഇത് പർക്കത്തുള്ള സ്ഥലമാണ്. അപ്പോഴാണ് എഞ്ചിനീയർ പറഞ്ഞത്, ഉസ്താദേ ഈ ബാത്റൂമിനെ വേറെ ഭാഗത്തേക്ക് മാറ്റുമ്പോ 25,000 ചെലവുകളുണ്ട്. അപ്പോഴാണ് ഉസ്താദ് പറഞ്ഞത്, 25,000 അല്ല, 25,000,000 തീർന്നാലും കക്കൂസ് ഇവിടെ പറ്റിയില്ല. ിങ്ങളെ ഞാൻ ഇത് പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക്. ഞാൻ ഇത് പറഞ്ഞത് എന്തിനാണ്? ഇന്നും ആ ഉസ്താദ് ജീവിച്ചിട്ടുണ്ട്. ഏതൊരു മനുഷ്യന് ഉന്നത സ്ഥാനത്തെത്തണമെങ്കിൽ, ഉന്നത പദവിയിലേക്ക് എത്തണമെങ്കിൽ മിനിങ്ങളെ മഹാന്മാരുമായുള്ള ബന്ധം വേണം. മഹാന്മാരോട് കൂട്ടുകെട്ടണം. ഒരു പക്ഷേ നമ്മളെ കൂട്ടത്തിൽ തന്നെ ചില സാധാതുക്കളെ ചീത്ത പറയുന്നവരുണ്ട്, അലിമീങ്ങളെ ചീത്ത പറയുന്നവരുണ്ട്, സുബ്ഹാനല്ലാഹ് ഗ്രൂപ്പ് തിരിച്ച് ബഹുമാനിക്കുന്നവരുണ്ട്. അവര് എന്റെ പാർട്ടിയാണെങ്കിൽ മാത്രം ബഹുമാനം, മറ്റൊരു പാർട്ടിയാണെങ്കിൽ ബഹുമാനമില്ല. എന്റെ പാർട്ടിയാണെങ്കിൽ മാത്രം ഉസ്താദ്, മറ്റൊരു പാർട്ടിയാണെങ്കിൽ ഉസ്താദില്ല. വ്യത്യസ്തമായ നിനക്ക് ബഹുമാനം കൽപ്പിക്കുന്നവരോട് ഞാൻ പറഞ്ഞു വരുന്നത്, നിന്റേത് ബഹുമാനമല്ല, നീ ബഹുമാനക്കേടാണ് കാണിക്കുന്നത്. ഏത് പാർട്ടിയാകട്ടെ, ഏത് തങ്ങളാകട്ടെ, റസൂലുള്ളാന്റെ കുടുംബമാണോ, ബഹുമാനം കൊടുക്കണം. ബഹുമാനം എന്നുള്ളത് പല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബഹുമാനം സുബ്ഹാനല്ലാഹ്, വിഐപിയുടെ പേരിലും പാർട്ടിയുടെ പേരിലും ഗ്രൂപ്പിന്റെ പേരിലുമാണ് ബഹുമാനം. പിന്നെയാണ് അഹ്ലു ബൈത്ത് മനസ്സിലാക്കൽ. നമ്മളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു തങ്ങൾ സുബ്ഹാനല്ലാഹ് നല്ല വിഐപി രൂപത്തിൽ നല്ല വലിയ കാറിലൊക്കെ വന്നെങ്കിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവല്ല, തങ്ങൾ പറയുന്നത് മാത്രം കേട്ടിട്ടുണ്ടാവും. ആ തങ്ങളെ കൈമുടിക്കാനും ബഹുമാനിക്കാനും കാണുമ്പോ ഇടിക്കാനും വലിയ ആവേശം. നേരെ മറിച്ച് നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു തങ്ങള് വന്നാൽ വലിയ താല്പര്യമൊന്നുമില്ല, ഇത് നിന്റെ ബഹുമാനമല്ല, ഇത് നിന്റെ വിഐപിന്റെ പേരിലുള്ള ബഹുമാനമാണ്. ഞാൻ ഇത് പറഞ്ഞു വരുന്നത്, ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇതാണ് ഈ കാഴ്ചകളാണ് നമ്മുടെ പരിസരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അഹ്ലു ബൈത്താണോ
നമ്മളെ ബഹുമാനം കൽപ്പിക്കണം. ആലിമീങ്ങളാണോ അവരെ ഇൽമുണ്ട് എന്ന നിലക്ക് ബഹുമാനിക്കണം. മുത്തഅല്ലിമീങ്ങളാണോ അവരെ ഇൽമു പഠിക്കുന്ന നിലക്ക് ബഹുമാനിക്കണം. നമുക്കതാ ബഹുമാനത്തിന് ആ ബഹുമാനം കൊണ്ട് നമുക്ക് രക്ഷപ്പെടണം. എന്തുകൊണ്ട് ഹബീബായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അൽ മർഹു മൻ അഹബ്ബാ, നീ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് അവനെ കൂടെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. നമ്മളെ ബഹുമാനത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട, ഒരു തങ്ങളെ ബഹുമാനിക്കുമ്പോ അയാളെ വി ഐ പിയോ അയാളെ സ്ഥാനമാനൊക്കെ നോക്കലല്ല, അയാളെ റസൂലുള്ളാഹിന്റെ കുടുംബം എന്ന നിലയ്ക്ക് ബഹുമാനിക്കണം. ഒരു ആലിമീനെ ബഹുമാനിക്കുമ്പോ സുബാൻ അയാളെ ഞങ്ങളെ നരകര, ഞങ്ങളെ നാട്, ഞങ്ങളെ ഖതീബ് എന്ന നിലക്കല്ല വേർതിരിക്കല്. അയാളെ കയ്യിൽ അള്ളാഹുവിന്റെ നൂറായ പ്രകാശമായ ഇൽമുണ്ട് എന്ന നിലക്ക് നീ ബഹുമാനം കൊടുക്കണം. നിന്റെ ബഹുമാനം അങ്ങനെയല്ല. നല്ലരായത്തെ ഉസ്താദ് സുബാൻ അത് കണക്കേയില്ല അല്ലേ അല്ലേ. ഇതെന്ത് ബഹുമാനമല്ല. ചില ആൾക്ക് ഒരു ബഹുമാനം പച്ച തട്ടും കമ്മീസ് കണ്ട മതി, പിന്നെ എന്തായെങ്കിലും ഇല്ല, ആരെങ്കിലും ഇല്ല, അങ്ങനത്തെ ഒരു ബഹുമാനം കൊടുക്കണം. അങ്ങനെ ആയി ഈ മാർനാട് ബൊളുവ എന്ന സ്ഥലത്ത് ഞാനും കുടുങ്ങിപ്പോയി, ഞാനും കുടുങ്ങിപ്പോയി. അവിടെ ഒരു കല്യാണത്തിന് പോയതാ, കല്യാണത്തിന് പോയിട്ടാകുമ്പോ കല്യാണത്തിനൊക്കെ ഇനി ബേക്കൽ ഉസ്താദിനെ കാത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരു മനുഷ്യന്, എനിക്ക് പരിചയമില്ല, പച്ച തട്ടവും കമ്മീസും ഒക്കെ അനിക്കായന്റെ സദസ്സിലേക്ക് വരലോട് കൂടെ എല്ലാവരും അവിടെ എനിക്കുമ്പോ ഞാൻ പിന്നെ അവിടെ ഇരുന്നത് ശരിയല്ലല്ലോ, കാരണം എനിക്ക് പരിചയമില്ലെങ്കിൽ ബാല്യമായ ഒരാളായത് കൊണ്ടായിരിക്കും എന്താക്കിയത്, എണിച്ചതെന്ന് വിചാരിച്ചത് ഞാനും എണിച്ചു, എണിച്ചിട്ടല്ല അയൽ പിന്നെ 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 നോക്കും അറിയോ മീന് വിൽക്കുന്ന അമ്മക്ക അയാൾ ഉമ്രക്ക് പോയിട്ട് വന്നിട്ട് ഒരു പുതിയ ഒരു മോഡൽ വന്നു, മീന് വിൽക്കുന്ന അമ്മക്ക അയാൾ ഉമ്രക്കെല്ലാം പോയിട്ട് വന്നു, ആ ഒരു കമ്മീസ് ഇട്ടുണ്ട് നിക്കായന് വന്നു. അപ്പൊ വന്ന ആൾക്കാരെല്ലാം എണിച്ചത് ആരെന്ന് പറഞ്ഞു, ബാക്കൾ ഉസ്താദ് വന്ന് എണിച്ചതാണ് എണിച്ചത്. പക്ഷെ അവരെ കണ്ടിട്ട് ഞാൻ എണിച്ചു, ഞാൻ ഇത് പറഞ്ഞത് ഇതാണ് നമ്മളെ ബഹുമാനം. വഖാറത്തും ആ ഒരു കണ്ടെങ്കിൽ മാത്രം ബഹുമാനം, ഇല്ലെങ്കിൽ എന്തില്ല, ബഹുമാനമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ വാക്ക് ഞാൻ ചുരുക്കുകയാണ്, മിനിങ്ങൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഒരു ബഹുമാനവും സ്നേഹവും സ്നേഹവും ആദരവും ആദരവും എല്ലാം നമ്മുടെ ആഖിബത്തിന്റെ വിജയമാണ്. കാരണം എന്തുകൊണ്ട് എല്ലാ മഹാന്മാർ ആഗ്രഹിച്ചത് അതാണ്, എല്ലാ പണ്ഡിതന്മാർ ആഗ്രഹിച്ചത് അതാണ്. ബഹുമാനപ്പെട്ട അക്കനങ്ങാടി റദാഖ് ഉസ്താദ്, ഞാനൊരു പരിപാടിയിൽ ഞാൻ ഒന്നിച്ചു ബന്ധപ്പെട്ടു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട റദാഖ് ഉസ്താദ് എന്നോടൊരു സംഭവം പറഞ്ഞു. ബഹുമാനപ്പെട്ട വന്യരായ ഉള്ളാളം മഹാന്മാരുടെ ദർബാറിൽ സിയാറത്ത് ജിന്നി വേണ്ടി പോയ സമയത്ത് ബഹുമാനപ്പെട്ട റസാഖ് ഉസ്താദും ഒന്നിച്ചുണ്ടായിരുന്നു. ആർക്കുന്നത് കാണുന്നില്ല, താജുലുലമ ഉസ്താദിന്റെ മുഖം നോക്കുന്നുണ്ട്, ഉസ്താദ് താജുലുലമാന്റെ മുഖം നോക്കുന്നുണ്ട്. 5 നിമിഷത്തോളം സുബ്ഹാനല്ലാഹ് ദുആ ആർക്കുന്നത് കാണുന്നില്ല. അപ്പോഴാണ് താജുലുലമ അവിടെ നിന്ന് പറഞ്ഞത്, ഉസ്താദേ നിങ്ങൾ ദുആ ആർക്കുക. അപ്പോഴാണ് വന്യരായ ശംസുലുലമ പറഞ്ഞത്, ശംസുലുലമയുടെ പേര് പറഞ്ഞു, ശംസുലുലമയുടെ അനുയായികൾ എന്ന് പറഞ്ഞു. വിവരമില്ലാത്ത വ്യക്തികൾ അടക്കം താജുലുലമാനെ പുറത്താക്കി എന്ന് പറയുമ്പോ മനസ്സിന് വല്ലാത്ത സങ്കടമുണ്ട്. കാരണം എന്റെ സങ്കടപരമായി തർക്കമുണ്ടാകും, പല നിലക്കുള്ള എതിർപ്പുകൾ ഉണ്ടാകും. പക്ഷേ ആ സങ്കടനത്തിലില്ല ആലിമീങ്ങളില്ല, സാധാതുക്കളില്ല, വലിയ സൂത്യരന്മാരില്ല, അവരവായി കൊണ്ട് താജുലുലമാനെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ടില്ല. ചെറിയ കുട്ടികളെ ആ താജുലുലമാനെ പുറത്താക്കി എന്ന് പറയുമ്പോ
അത് കണ്ട് സന്തോഷിക്കല്ല. ശംസുല്ലുലമ ഒരിക്കലും ഇഷ്ടപ്പെടൂല. ശംസുല്ലുലമയോട് താജുലുലമ ദുആരിക്കാൻ പറഞ്ഞ സമയത്ത് ശംസുല്ലുലമ പറഞ്ഞത് ഉസ്താദും സയ്യിദത്തും അങ്ങ് ചേർത്ത് നോക്കുമ്പോൾ ഉസ്താദിനേക്കാൾ ബഹുമാനമുള്ളത് തങ്ങൾക്കാണ്, തങ്ങൾ ദ്വാരിക്കണമെന്ന് പറഞ്ഞു. അവരുടെ ദർജനി ഉയർത്തി കൊടുക്കണമല്ലാൻമാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സന്തോഷത്തിലാക്കണമല്ലാത് പറഞ്ഞു വരുന്നത് മുഅ്മിനീങ്ങളെ, വന്യരായ ബഹുമാനപ്പെട്ട താജുൽ ഉലമടക്കം ബഹുമാനവുമാണ് അവിടുത്തെ ഉയർച്ച, ബഹുമാനമാണ് അവിടെ ആഗ്രഹിച്ചത്. ബഹുമാനമില്ലാതെ അവര് ഉന്നത മർത്തബത്തിലേക്ക് എത്തൂല എന്നുള്ള ഒരു ചിന്തയാണ്. ഏതുവരെയാണ് മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട താജുൽ ഉലമാനെ സ്നേഹിക്കുന്ന ഉമറാക്കളെ കൂട്ടത്തിൽ വലിയ അടുപ്പുള്ള ഒരു ഉമറാവാണ് നമ്മളെ മംഗലാപുരത്തെ ബാവാജി. ആ ബാവാജി എന്റെ വീട്ടിൽ വന്ന സമയത്ത് താജുൽ ഉലമാന്റെ ബഹുമാനം അങ്ങ് പറയുമ്പോ ബാവാജി എന്നോട് പറഞ്ഞത്, ഒരു സമയത്ത് താജുൽ ഉലമാന്റെ റൂമിൽ ഞാൻ ചെന്ന് അവിടെ സംസം വെള്ളത്തിന്റെ ക്യാനുണ്ട്. ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല, ബാവാജി ഇന്നും ജീവിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ടെലിഫോൺ നമ്പർ തരാം. കളവ് പറഞ്ഞു ഒരു ആലിമീങ്ങളെ ബഹുമാനിക്കണമെന്നില്ല, കളവ് പറഞ്ഞു ഒരു തങ്ങളെ ബഹുമാനിക്കണമെന്നില്ല, ഇല്ലാത്തത് പറഞ്ഞു ഒരു തങ്ങളെ ആദരിക്കണമെന്നില്ല. താജുൽ ഉലമ ബാബാജിനോട് പറഞ്ഞത്, സംസം വള്ളത്തിന്റെ കിണറിലേക്ക് അവിടെ നീ ഒന്നും മാവ് സംസമെന്ന് എഴുതണം. താജുൽ ഉലമ വല്ലാത്ത ഒരു ഗൗരവമുള്ള വ്യക്തിയല്ലേ താജുൽ ഉലമാന്റെ മുമ്പിൽ എല്ലാവരും മുട്ടുകുത്തില്ലേ? അതെല്ലാം കാണാൻ നമുക്ക് തൗഫീഖ് അല്ലാഹു ചെയ്തില്ലേ? കാരണം ഇന്ന് താജുൽ ഉലമായുടെ ജീവിതകാലത്ത് താജുൽ ഉലമ വഫാത്തായതിന് ശേഷം എന്ത് ആക്ഷേപങ്ങൾ താജുൽ ഉലമാനെ പറ്റി പറഞ്ഞാലും നമുക്ക് സന്തോഷിക്കാനുള്ളത് താജുൽ ഉലമാന്റെ ജീവിതകാലത്ത് ആ പരിസരങ്ങളിൽ പോയി സംസാരിക്കാൻ ഒരു കുട്ടിനെ പോലും അല്ലാഹു പടച്ചില്ലല്ലോ. ഇതാണ് നമ്മുടെ സന്തോഷം. മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു, എന്താണ് അത്രയും വലിയ ഗൗരവം ഈ താജുൽ ഉലമക്ക് കൊടുത്തത്? താജുൽ ഉലമ ബാബാജിയോട് പറഞ്ഞു, നിങ്ങൾ വെള്ളത്തിന് മാവ് സംസമെന്ന് എഴുതണം. ബാബാജി പേടിച്ചുകൊണ്ട് മാവ് സംസമെന്ന് എഴുതി. എന്നിട്ട് താജുൽ ഉലമ പറഞ്ഞത് കണ്ടില്ലേ, ഞാൻ എന്തിനാണ് ഈ വെള്ളത്തിന്റെ ക്യാന് മുമ്പിൽ വെച്ചത്? അതിനെ നോക്കൽ ഇബാദത്താണ്, അതിനെ ബഹുമാനിക്കൽ ഇബാദത്താണ്. കാരണം അത് സംസം വെള്ളമല്ലേ. യുവാക്കളെ, ചെറുപ്പക്കാരെ, ഉമ്മ പെങ്ങന്മാരെ, നമ്മളെ ഉംറക്ക് പോയി കൊണ്ടുവന്ന വെള്ളം എവിടെയാണുള്ളത്? ഒന്നിരിക്കലോ കട്ടിലിന്റെ അടിയിലല്ലേ, അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു മൂലക്ക് രേഖയിലല്ലേ? താജുൽ ഉലമ ഉലമയായത് ബഹുമാനമാണ്. ഞാൻ ഇങ്ങനെ നൂറ് അനുഭവങ്ങള് നമ്മളെ ആലിമീങ്ങളെ പറ്റി, ഇന്നത്തെ ജമാഅത്തിന്റെ നേതാക്കന്മാരെ പറ്റി പറയാനുണ്ട്. ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു, നമുക്കിവിടെ ശാശ്വതമല്ല, നമ്മളെല്ലാരും യാത്ര ചെയ്യുന്നവരാണല്ലോ, നമ്മളെല്ലാരും മരണപ്പെടുന്നവരാണല്ലോ. നമ്മളെ ഉപ്പാപ്പന്മാർ, നമ്മളെ ഉമ്മാമ്മമാർ മരിച്ച സമയത്ത് അല്ലാ അവർ
അവരമയ്യത്ത് കാണുമ്പോ അവരെ മൂക്കിലുള്ള പരുത്തികൾ കാണുമ്പോ അവരെ കണ്ണിലുള്ള പരുത്തികൾ കാണുമ്പോ നമ്മളൊക്കെ കരുതിയവരല്ലേ ഈ ഒരു ഗതികേട് എനിക്കും വരാനുണ്ട്. ോർത്തിട്ടാണെങ്കിലും നമ്മളെ ജീവിതം നന്നാക്കണം. നമ്മുടെ കഥകൾ എന്താണ്? ഇന്ന് സാദാത്ത് തങ്ങളാണ്, വലിയ ആളാണ്, ഒരുപാട് ബഹുമാനിക്കാൻ ആളുണ്ട്, ആദരിക്കാൻ ആളുണ്ട്, അനുയായികളുണ്ട്. പാവപ്പെട്ട എന്നെയും നിങ്ങളെയും ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ ധരിച്ച വസ്ത്രം അങ്ങ് മാറ്റിവെച്ചില്ലേ? നമ്മളെ വയറ്റിലേക്ക് 50 grams കല്ല് തൂക്കം വെച്ചില്ലേ? അല്ലാ, നമ്മളെ താടിനെ വലിച്ചു കെട്ടില്ലേ? യാ അല്ലാ, തീർന്നില്ല. ഞാൻ കിടക്കുന്ന കട്ടിലിന്റെ കാൽഭാഗത്ത് വെള്ളപാത്രം വെച്ചില്ലേ? തീർന്നില്ല. മുഅ്മിനീങ്ങളെ, നാട്ടുകാര് കുടുംബക്കാര് വന്ന് എന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോയില്ലേ? 1 മണിക്കൂർ മുമ്പ് സ്വന്തം കുളിച്ചവനാണ്, സ്വന്തമായി വസ്ത്രം ധരിച്ചവനാണ്. അല്ലാ, ഞാൻ കുളിക്കുന്ന സമയത്ത് എന്റെ ഔറ തടക്കം മറച്ച് ഞാൻ കുളിച്ചവനല്ല. അല്ലാ എന്നെ വന്ന് കുളിപ്പിച്ചില്ല. തീർന്നില്ല. എന്റെ അനുയായികൾ എന്നെ കൊണ്ടുപോയി വീട്ടിന്റെ ഉള്ളിലുള്ള വലിയ ഹാളിൽ കിടത്തി വെച്ചില്ലേ? അല്ലാ എന്റെ കണ്ണിലേക്ക് പരത്തി വെച്ചില്ലേ? മൂക്കിലേക്ക് പരത്തി വെച്ചില്ലേ? കൈകളെ കെളുപ്പിലേക്ക് പരത്തി വെച്ചില്ലേ? എന്റെ ഉമ്മ, എന്നെ വെള്ള തുണിയിൽ പാക്ക് ചെയ്തില്ലേ? അല്ലാ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ജീൻസ് പാന്റ് കപ്പാട്ടിലുണ്ട്, എന്റെ ടീഷർട്ട് കപ്പാട്ടിലുണ്ട്. ഉമ്മാ, എന്റെ ചൂടിദാർ കപ്പാട്ടിലുണ്ട്. അല്ലാ, എനിക്ക് അധികാരമില്ല എന്റെ ജീവിതത്തിൽ. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള ഒരു തുണി കഷ്ണം കൊണ്ട് ഞാൻ വസ്ത്രം ധരിച്ചവനല്ല. എന്റെ ഷർട്ട് വീട്ടിൽ എന്റെ ഷർട്ട് പീസിന്റെ വിലയാണെങ്കിൽ 1500 അല്ലാ, ചെറിയ വില കൊണ്ടുള്ള തുണി കൊണ്ട് എന്നെ പാക്ക് ചെയ്തില്ലേ? തീർന്നില്ല. മുഅ്മിനീങ്ങളെ, നിന്റെ കൊട്ടാരങ്ങള്, നിന്റെ വീടുകള്, നിന്റെ സ്വത്തുകള്, നിന്റെ സമ്പത്തുകള് ഒന്നും നിന്റെ മക്കള് നിനക്ക് തന്നില്ല. നിന്നെ വീട്ടിൽ നിന്ന് ഒരു അരിച്ചാക്ക് പുറത്ത് വെക്കും പോലെ നിന്നെ പുറത്ത് വെച്ചില്ലേ? അല്ലാ, നിന്റെ വാഹനമുണ്ട്, നിന്റെ കാറുണ്ട്, നിന്റെ കോടിക്കണക്കിലുള്ള വണ്ടികളുണ്ട്, നിന്റെ അനുയായികളും നയലിലേക്ക് കയറ്റുന്നില്ല. നിന്റെ അവിടത്തേക്ക് ഒരു പുതിയ വാഹനം വന്നില്ലേ? ഒനെ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരാനുള്ളതല്ലേ? ഇതെല്ലാം ഞാനും നിങ്ങളും അനുഭവിക്കാനുള്ളതല്ലേ? മുഅ്മിനീങ്ങളെ, ഇവിടെ ആർക്കും ധൈര്യമില്ല. ഇനി ആരോഗ്യമുള്ളതാണെങ്കിലും ഒനെ, നീ ചിന്തിക്കണം. മാനായ തായവ ഉസ്താദ് പറഞ്ഞതുപോലെ, കെട്ടിപ്പിണർന്നവൾ ചുംബനം നൽകില്ല. അവളന്യമെത്തയിൽ പെട്ടതത്ഭുതമല്ലേ? മോനെ, നീ
ആരോഗ്യമുള്ളവനാണ്, നീ ആഫിയത്തുള്ളവനാണ്. പക്ഷേ നീ അങ്ങ് മരണപ്പെട്ട നിന്റെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കം ചെയ്തോ, നിന്റെ ഭാര്യ 4 മാസവും 10 ദിവസം ഇതായിരിക്കലില്ലേ? അല്ലാ, എങ്ങനെയുള്ള ഭാര്യയാണ്? നീ കാണാതെ നിന്റെ ഭാര്യ പറഞ്ഞൂല, നിന്റെ വിവരം എത്താതെ നിന്റെ ഭാര്യക്ക് സമാധാനമില്ല, നീയില്ലാതെ നിന്റെ ഭാര്യ ഉറങ്ങാൻ തയ്യാറില്ല. ആ ഭാര്യ 4 മാസവും 10 ദിവസം ഇദ്ദക്കിരിക്കുമ്പോ താങ്കളമാർ വാപ്പമാർ എന്റെ മോൾക്കൊരു പുതിയ പള വേണം, എന്റെ മോൾക്കൊരു വിവാഹം കഴിക്കണം എന്ന് മനസ്സിലാക്കി ഒരു പുതിയ അന്വേഷണം നടത്തി ഒരു അന്യ പുരുഷനുമായി വിവാഹബന്ധം നടത്തി. അല്ലാ, നിന്റെ ഭാര്യയാണ്. സുബ്ഹാനല്ലാഹ്, നീയല്ലാതെ ഒരു പുരുഷനെ ആഗ്രഹിച്ച പെണ്ണല്ല, നീയല്ലാതെ ഒരു ചെറിയൊരു പുരുഷനോട് സംസാരിച്ച പെണ്ണല്ല. ആ പെണ്ണതാ ഭർത്താവുമായി മണിയറയിൽ സുഖിക്കുമ്പോ നിന്റെ അവസ്ഥ എന്താണറിയോ? മാനവർകൾ പറഞ്ഞതുപോലെ കെട്ടിപ്പിണർന്നവൾ ചുംബനം നൽകില്ല. അവൾ അന്യമെത്തയിൽ പെട്ടതത്ഭുതമല്ല. നിന്റെ ഭാര്യ ഒരു അന്യ പുരുഷനുമായി നിക്കാഹ് ചെയ്ത് ബെഡ്റൂമിൽ സുഖിക്കുമ്പോ നീ ഇടുങ്ങിയ കബറിലല്ലേ? നിന്റെ മുടി എവിടെയാണ്? നിന്റെ വയറ് എവിടെയാണ്? നിന്റെ കണ്ണ് എവിടെയാണ്? ഇതല്ലേ മനുഷ്യന്റെ ജീവിതം? ഇതല്ലേ മനുഷ്യന്റെ അവസ്ഥ? ഇതെല്ലാം നമ്മൾ മനസ്സിന് കണക്കിലെടുത്ത് എന്റെ മുഅ്മിനീങ്ങളെ ഉമ്മപെങ്ങന്മാരെ നമ്മൾ നന്നാകണം. നമ്മളെ ജീവിതത്തിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം, സാലിഹുകളുമായി ബന്ധപ്പെടണം. അൽഹംദുലില്ലാ, നമുക്ക് അല്ലാഹു ചെയ്ത ഒരു അനുഗ്രഹമാണ്. 17 വർഷത്തോളം ഇല്ലാതെ ഒരു വിഷമം നമ്മളെല്ലാവരുടെ കൽബിലുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പറയാനുള്ളത് അല്ലാഹുവിന്റെ വിധിയാണ്, അല്ലാഹുവിന്റെ കലാണ്, അതിൽ നമ്മൾ തൃപ്തിപ്പെടുക. പക്ഷേ ആ സന്തോഷം അല്ലാഹു രണ്ടാമത് നമുക്ക് മടക്കി തന്നത് ഈ നാട്ടുകാരോട് ഞാൻ പറഞ്ഞു വരുന്നത് സൗഹാർദ്ദത്തോടെ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകള് കുറ്റങ്ങള് വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ മഹാന്മാരോടക്കം മാപ്പ് ചോദിച്ചു അല്ലാ നമ്മളെ ജീവിതമൊന്ന് നന്നാകാൻ. റജബ് മാസമല്ലേ, ശഅബാനല്ലേ നമുക്ക് വരുന്നത്? അല്ലാ ഈ ശഅബാനി റജബി എന്റെ അവസാനത്തെ റജബായി കൂടാ. ഒരുപാട് ബാധ്യതകളില്ലേ, ഭാര്യ മക്കളില്ലേ, കൂട്ടുകുടുംബമില്ലേ, നമുക്കെല്ലാം ആഗ്രഹമില്ലേ എന്റെ മോളെ ഞാൻ തന്നെ കെട്ടിച്ചു കൊടുക്കണം, എന്റെ മക്കളെ ഞാൻ തന്നെ സന്തോഷിപ്പിക്കണം, എന്റെ മക്കളെ യത്തീംഖാനയിൽ ചേർക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, എന്റെ മക്കൾക്ക് മറ്റൊരു തൻ ഡ്രസ് വാങ്ങിക്കൊടുക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നമുക്കെല്ലാം ജീവിതം വേണ്ടേ? അല്ലാ നമ്മളെ ഭാര്യ മക്കളെ ബാധ്യതകൾ നമുക്ക് തീർക്കണ്ടേ? നിലക്ക് നമ്മളെ റജബ് അവസാനത്തെ റജബായി കൂടാ. അടുത്ത റജബ് മാസത്തിൽ അല്ലാ നമ്മളെ മക്കളെ ഏതെങ്കിലും ഒരു തങ്ങളോ ഉസ്താദോ വയലു പറയുമ്പോ 100 പിക 500 പിക പിടിച്ചുകൊണ്ട് എന്റെ ബാപ്പ മരിച്ചുവോ,
എന്റെ ബാപ്പാക്ക് വേണ്ടി ദ്വാരിക്കണം എന്ന് പറയുന്ന സമയം സമയം ചിലപ്പോ വരാൻ അല്ലാ ഞങ്ങളെ ആയുസ് നീ നീളമാക്കണം അല്ലാ ഞങ്ങൾക്ക് നീ ആഫിയത്ത് ഏറ്റി തരണം അല്ലാ ഞങ്ങളെ നീ ഐക്യത്തിലാക്കണം അല്ലാ സൗഹാർദ്ദത്തിലാക്കണം അല്ലാ ഇൻഷാ നമുക്കൊരു ചെറിയ ദ്വാ നടത്തി നമുക്ക് പിരിയാ എല്ലാരും എണിച്ച് നിങ്ങളെ കയ്യില് മിനിങ്ങളെ ഞാനൊരു വലിയവനായിട്ടല്ല പറയുന്നത് പക്ഷേ വലിയ ധൈര്യത്തിലാണ് പറയുന്നത് ഇവിടെ കിടന്ന മാന്മാര് കാളിന്റെ അടിയിലാണ് നിങ്ങളെ ഞാൻ വിളിക്കുന്നതും സംഭാവന വാങ്ങുന്നത് അല്ലാ അവരെ വർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണമല്ലോ എല്ലാരും വരാ നിങ്ങളെ കയ്യിലുള്ള സംഭാവന ഉണ്ടാവും.